now let us begin a new chapter that is the d and f block elements the elements from third group to 12th group in the modern periodic table are called d block elements in these elements their last electron enters in the penultimate d subshell they are placed in between s block and p block elements ദ ഷോ എ റെഗുലർ ട്രാൻസിഷൻ ഫ്രം ദ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് ഓഫ് ഫേസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ടു ദ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് സോ ദേ ആർ കോൾഡ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് സോ തേർഡ് ഗ്രൂപ്പ് മുതൽ ട്വൽത്ത് ഗ്രൂപ്പ് വരെയുള്ള അത്രയും എലമെൻസിനെ പറയുന്നതാണ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതായത് എസ് ബ്ലോക്കിൻ്റെയും എസ് ബ്ലോക്ക് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ പി ബ്ലോക്ക് എന്ന് പറയുന്ന റൈറ്റ് സൈഡിൽ എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഇടയിലുള്ള തേർഡ് ഗ്രൂപ്പ് മുതൽ ട്വൽത്ത് ഗ്രൂപ്പ് വരെ മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ പന്ത്രണ്ടാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെൻസിന് പറയുന്നതാണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് സോ ഈ ഡി ബ്ലോക്ക് എലമെൻസിൻ്റെ കേസിൽ വൈ ഇറ്റ് ഈസ് കോൾഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡി സെപ്ഷലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഡി സെപ്ഷനിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് ഇതിനെ ട്രാൻസിഷൻ എലമെൻറ്സ് എന്നും പറയുന്നു അതിന് കാരണം എസ്സിൽ നിന്ന് പിയിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് അവിടെ നടക്കുന്നത് അതായത് മോർ ഇലക്ട്രോ പോസിറ്റീവായ ലെഫ്റ്റ് സൈഡിലുള്ള എസ് ബ്ലോക്ക് എലമെൻസിൽ നിന്നും ലെസ് ഇലക്ട്രോ പോസിറ്റീവായ പി ബ്ലോക്ക് എലമെൻറ്റ്സ് റൈറ്റ് സൈഡിലുള്ള പി ബ്ലോക്ക് എലമെൻസിലേക്കുള്ളൊരു ട്രാൻസിഷനാണ് ശരിക്കും ഉള്ളത് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ ഉള്ളതുകൊണ്ട് അതിനിടയിലുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെൻസിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നു സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എലമെൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ദർ ആറ്റമിക് സ്റ്റേറ്റ് ഓർ ഇൻ എനി ഓഫ് ദർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ദിസ് ഡെഫിനിഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇസ് എഡൻ സി ഡി ആൻഡ് എച്ച് ജി സോ ദേ ആർ നോട്ട് റെഗാർഡ് ആസ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഓർ ദേ ആർ കോൾഡ് സിയൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നതിന് കാരണം ഡി ഓർബിറ്റിൽസിലാണ് ഫില്ലിങ് നടക്കുന്നത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തോണ്ടിരിക്കുന്നത് ഡി ഓർബിറ്റിൽസിലാണ് അപ്പോൾ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ആയിരിക്കും ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ എല്ലാം അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആറ്റോമിക് സ്റ്റേറ്റിലും എനി ഓഫ് ദർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വൺ ഇലക്ട്രോൺ ലൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടു ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എനി അതർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോ ആ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പോലും ഡി ഡി സെപ്ഷനിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അങ്ങനെയാവുമ്പോൾ ആകുമ്പോൾ അതിനെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നു സോ ഡി ബ്ലോക്ക് എലമെൻസിൽ തന്നെ ഇസഡൻ സി ഡി ആൻഡ് എച്ച് ജി ഈ മൂന്ന് എലമെൻസിനെ ട്രാൻസിഷൻ എലമെൻ്റ് ആയി കൺസിഡർ ചെയ്യുന്നില്ല അതിന് കാരണം നമ്മൾ പുറകാലെ പറയും സോ അതിന് സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത് സോ ഇവിടെ ദർ ആർ ഫോർ സീരീസ് ഓഫ് ട്രാൻസിഷൻ എലമെൻസ് ഫസ്റ്റ് വൺ ഈസ് ത്രീ ഡി സീരീസ് ഫ്രം സ്കാൻഡിയം ഫോർ ഡി സീരീസ് ഫ്രം ഇട്രിയം ദെൻ ഫൈവ് ഡി സീരീസ് ഫ്രം ലന്താനം സിക്സ് ഡി സീരീസ് ഫ്രം ആക്ടീനിയം സോ പീരിയോഡിക് ടേബിളിൽ സ്കാൻഡിയം മുതൽ സ്കാൻഡിയം മുതൽ അതായത് ട്വൻറ്റി വൺ എന്ന് കാണിക്കുന്ന അവിടം ആ എലമെൻറ്റ് മുതലുള്ള ആ ഒരു സീരീസ് അപ്പോൾ ഇവിടെ നമ്മൾ എസ് ബ്ലോക്കും പി ബ്ലോക്കും നമ്മൾ ഗ്രൂപ്പ് വൈസ് ആണ് പഠിച്ചത് സോ അതായത് വെർട്ടിക്കൽ കോളം ആയിട്ടാണ് എലമെൻസിനെ നമ്മൾ അതായത് ഗ്രൂപ്പ് വൈസ് ആണ് പഠിച്ചത് പക്ഷേ ഇവിടെ വരുമ്പോൾ ത്രീ ഡി സീരീസ് ഫോർ ഡി സീരീസ് ഫോർ ഡി സീരീസ് എന്ന് പറയുന്നത് തേർട്ടി നയൻ മുതൽ അതായത് ഇട്രിയം മുതൽ സോ ത്രീ ഡി സീരീസ് ഫോർ ഡി സീരീസ് ഫൈവ് ഡി സീരീസ് സിക്സ് ഡി സീരീസ് അങ്ങനെ ഒരു ആയിട്ടാണ് ഡി ബ്ലോക്ക് എലമെൻസിനെ പഠിക്കുന്നത് സോ സ്കാൻഡിയം ടു സിങ്ക് അതാണ് ത്രീ ഡി സീരീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇട്രിയം ടു കാഡ്മിയം അതാണ് ഫോർ ഡി സീരീസ് എന്ന് പറയുന്നത് സോ അങ്ങനെ ലന്താനം ടു മർക്കുറി അങ്ങനെയാണ് സീരീസ് പോകുന്നത് സോ ത്രീ ഡി സീരീസ് ഫോർ ഡി സീരീസ് ഫൈവ് ഡി സീരീസ് സിക്സ് ഡി സീരീസ് അങ്ങനെ പിരീഡായിട്ടാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പഠിക്കുന്നത് സോ എസ് ബ്ലോക്കിലും പി ബ്ലോക്കിലും പക്ഷേ നമ്മൾ ഗ്രൂപ്പ് വൈസ് ആണ് പഠിച്ചത് വെർട്ടിക്കൽ കോളമാണ് ഗ്രൂപ്പ്സ് സോ അങ്ങനെയാണ് എലമെന്റ്സിൻ്റെ ആ ഒരു ഗ്രൂപ്പ് വൈസ് ആണ് എലമെന്റ്സിനെ മനസ്സിലാക്കിയത് എന്നാൽ ഡി ബ്ലോക്കിൽ സീരീസ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത് അതായത് പിരീഡായിട്ടാണ് മനസ്സിലാക്കുന്നത് സോ ഇവിടെ ത്രീ ഡി സീരീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സോ ത്രീ ഡി സീരീസ് എന്ന് പറഞ്ഞാൽ സ്കാൻഡിയം ടു സിങ്ക് സോ ത്രീ ഡി സബ്ഷലിലാണ് ആക്ച്വലി ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെ ത്രീ ഡി സീരീസ് എന്ന് പറയുന്നത് സോ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻ്റ് ഈസ് എൻ മൈനസ് വൺ ഡി വൺ ടു ടെൻ എൻ എസ് വൺ ടു ടു സോ ദർ ആർ ഒള്ളി എ സ്മോൾ ഡിഫറൻസ് ഇൻ ദ എനർജി ബിറ്റ്വീൻ എൻ മൈനസ് വൺ ഡി ഓർബിറ്റിൽ ആൻഡ് എൻ എസ് ഓർബിറ്റിൽ സോ ഇൻ സം കേസസ് എൻ എസ് ഇലക്ട്രോൺസ് ആർ ഓൾസോ ട്രാൻസ്ഫർ ടു എൻ മൈനസ് വൺ ഡി ലെവൽ സോ ചില കേസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം എൻ മൈനസ് വൺ ഡി ലെവലും എൻ എസ് ലെവലും തമ്മിൽ ആ ഒരു ഇലക്ട്രോൺസിൻ്റെ ഒരു നമ്പറിൽ വേരിയേഷൻ കാണാം അപ്പോൾ നമ്മൾ കാണും സോ ആ ഒരു കേസ് വരുന്നതിന് കാരണം എൻ എസ്സിൽ നിന്ന് ഇലക്ട്രോൺസ് എൻ മൈനസ് വൺ ഡി ലെവലിലേക്ക് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം ആ രണ്ട് എനർജി ലെവൽ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ ഇൻ ദീ ഡി സീരീസ് ഷോൺ ഷോ സം എക്സെപ്ഷൻസ്

എലമെൻസും ഡി ബ്ലോക്കിലാണ് കാണുന്നതെങ്കിലും അതിനെ ട്രാൻസിഷൻ എലമെൻ്റായി കൺസിഡർ ചെയ്യാത്തതിന് കാരണം ഓൾറെഡി ഫിൽഡ് ഡി ഓർബിറ്റലാണ് സോ ഫിൽഡ് ഡി ഓർബിറ്റലിനെ അല്ലല്ലോ നമ്മൾ ഡി എൽ ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി പാർഷലി ഫിൽഡായിരിക്കണം ഡിയിൽ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന് പറയുന്നത് എന്നാൽ സിങ്കിൻ്റെയും കാഡ്മയത്തിൻ്റെയും മർക്കുറിയുടെയും കേസിൽ അത് ഓൾറെഡി ഫിൽഡ് ആണ് അതുകൊണ്ടാണ് അതിനെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് കൺസിഡർ ചെയ്യാത്തത് അല്ലെങ്കിൽ അതിനെ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞതിന് കാരണം സോ ഇത് ഒന്നും കൂടെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം അതിന് മുമ്പ് ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് സ്കാൻഡിയം ടു സിങ്ക് അതാണ് ത്രീ ഡി സീരീസ് എന്ന് പറയുന്നത് സോ ത്രീ ഡി ലെവൽ അതായത് തേർഡ് ഡി ഓർബിറ്റൽ ആണ് ഫില്ലിങ് നടക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ത്രീ ഡി സീരീസ് എന്ന് പറയുന്നത് അടുത്തത് വരുമ്പോൾ ഫോർ ഡി സീരീസാവുന്ന ഫോർത്ത് ഷെല്ലിലെ ഡി സബ്ഷെല്ലിലാണ് ഫില്ലിംഗ് നടക്കുന്നത് അപ്പോൾ നമുക്ക് തേർഡ് സീരീസാണ് പഠിക്കാനുള്ളത് ആ തേർഡ് സീരീസ് ഓർക്കാനായിട്ടുള്ളൊരു ഒരു കോഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് ത്രീ ഡി സീരീസ് ഓർക്കാനായിട്ടാണ് സച്ചിൻ ടെണ്ടുൽക്കർ വെരി ക്രെയ്സി മാൻ ഐ കോച്ചസ് നിതിൻസ് കസിൻ അതുകൊണ്ട് കസിൻ എഴുന്ന സ്പെല്ലിങ് ഇച്ചിരി ആണ് സോ സച്ചിൻ ടെണ്ടുൽക്കർ വെരി ക്രേയ്സി മാൻ ഐ കോച്ചസ് നിതിൻസ് കസിൻ സോ സ്കാൻഡിയം എസ് സി ടൈറ്റാനിയം ടി ഐ വനേഡിയം വി ക്രോമിയം സി ആർ എം എൻ മാഗനീസ് ഐ എന്നതിന് പകരം എഫ് ഇ അയൺ എന്നുള്ളത് ഓർക്കാം സോ എഫ് ഇ ആണ് അയൺ ദെൻ കോച്ചസിന് പകരം സി ഒ കൊബാൾട്ട് സി ഒ ദൻ എൻ ഐ നിക്കൽ സി യു കോപ്പർ ഇസഡൻ സിങ്ക് സോ ഇത് നമ്മൾ ഓർത്തിരിക്കണം ത്രീ ഡി സീരീസ് ആണ് സ്കാൻഡിയം ടു സിങ്ക് സ്കാൻഡ്യം ടു സിങ് ആണ് ത്രീ ഡി സീരീസ് സോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നുകൂടെ ഡീറ്റെയിൽ നമുക്ക് നോക്കാം ദി ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ഇസ് ജനറൽ കോൺഫിഗറേഷൻ ആണ് എൻ മൈനസ് വൺ ഡി വൺ ടു ടെൻ എൻ എസ് വൺ ടു ടു ഡി സപ്ഷലിൽ മാക്സിമം പത്ത് ഇലക്ട്രോൺസാണ് അതായത് ഡി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ അഞ്ച് ഓർബിറ്റൽസ് ഉണ്ട് സോ അഞ്ച് ഓർബിറ്റൽസ് എന്ന് പറയുമ്പം ഫൈവ് ഇൻറ്റു ടു ടെൻ സോ ടെൻ ഇലക്ട്രോൺസ് മാക്സിമം എസ്സിൽ ടു ഇലക്ട്രോൺസ് മാക്സിമം സോ ദി വേരിയേഷൻസ് അല്ലെങ്കിൽ ദ പോസിബിലിറ്റീസ് ആർ എൻ മൈനസ് വൺ ഡി വൺ ടു ടെൻ എൻ എസ് വൺ ടു ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ത്രീ ഡി സീരീസാണ് ഫില്ലിങ് ഓഫ് ത്രീ ഡി സബ്ഷൻ സോ സ്കാൻഡിയം എഴുതുമ്പോൾ സ്കാൻഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എഴുതുന്നത് സ്കാൻഡിയം ട്വൻറ്റി വൺ ആണ് ട്വൻറ്റി വൺ തൊട്ട് തേർട്ടി വരെയാണ് ആറ്റോമിക് നമ്പേഴ്സ് സോ ആർഗൺ ആർഗൺ എന്ന് പറയുമ്പോൾ എയ്റ്റീൻ സോ കോർ ഇലക്ട്രോൺസ് ആർഗൺ സോ അത് നമ്മൾ കോർ ഇലക്ട്രോൺസ് ആണ് അത് എഴുതേണ്ട കാര്യമില്ല വാലൻസ് ഇലക്ട്രോൺസ് മാത്രം എഴുതുക സോ ആർഗൺ എഴുതിയാൽ മതി അതിനുശേഷം ത്രീ ഡി വൺ ഫോറസ്റ്റ് ടു ത്രീ ഡി ടു ഫോറസ്റ്റ് അതായത് ഡിയിലാണ് ഫില്ലിംഗ് നടക്കുന്നത് ദെൻ ത്രീ ഡി ത്രീ ഫോറസ്റ്റ് ടു ദെൻ ക്രോമിയം വരുമ്പോൾ ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് വൺ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ത്രീ ഡി ഫോർ ഫോറസ്റ്റ് ടു ആണ് അപ്പോൾ അവിടുത്തെ ഒരു കാരണം എക്സ്ട്രാ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എസ്സിൽ നിന്ന് ഡിയിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്നു സോ അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് എൻ എസ് ഇലക്ട്രോണിൽ നിന്ന് എൻ മൈനസ് വൺ ഡിയിലേക്ക് ഇലക്ട്രോൺസ് ജമ്പ് ചെയ്യുന്നു അങ്ങനെ ജമ്പ് ചെയ്യുന്നതിന് കാരണം ആ രണ്ട് എനർജി ലെവൽസ് തമ്മിൽ വലിയ എനർജി ഡിഫറൻസ് ഇല്ല അതുകൊണ്ട് തന്നെ എസിൽ നിന്ന് മൈനസ് വൺ ഡിയിലേക്ക് ഇലക്ട്രോൺസിന് ജമ്പ് ചെയ്യാൻ പറ്റും ഇൻ ഓളർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിക്ക് കാരണം ത്രീ ഡി ഫൈവ് ത്രീ ഡി ഫൈവ് എന്ന് പറയുമ്പോൾ ഡീയിൽ മാക്സിമം ടെൻ ആണ് സോ ഹാഫ് എന്ന് പറഞ്ഞാൽ ഡി ഫൈവ് ആകണം സോ ഹാഫ് ഫീൽഡ് സപ്ഷൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹാവിങ് എ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ദാറ്റ് ആറ്റം ഹാസ് സ്റ്റെബിലിറ്റി ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഉണ്ടാകും സോ ആ ഒരു കോൺഫിഗറേഷനിലെത്താൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു എക്സെപ്ഷൻ വരുന്നത് സോ ക്രോമിയം ഈസ് ഹാവിങ് എ ഡിഫറെൻ്റ് കോൺഫിഗറേഷൻ ദെൻ മാംഗനീസ് വരുമ്പം എഗെയിൻ ത്രീ ഡി ഫൈവ് ഫോറസ്റ്റു ദെൻ അയൺ വരുമ്പം ത്രീ ഡി സിക്സ് ഫോറസ്റ്റ് ടു ത്രീ ഡി സെവൻ ഫോറസ്റ്റ് ടു ത്രീ ഡി എയിറ്റ് ഫോറസ്റ്റു ദെൻ കോപ്പർ കോപ്പർ വരുമ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ത്രീ ഡി നയൻ ഫോറസ്റ്റു പക്ഷേ ത്രീ ഡി ടെൻ ഫോറസ്റ്റു ആണ് കാര്യം എസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു സോ ആ ട്രാൻസ്ഫറിന് കാരണം എസും അല്ലെങ്കിൽ ത്രീ ഡിയും ഫോർ എസും തമ്മിൽ എനർജി വ്യത്യാസം വളരെ കുറവാണ് അതുകൊണ്ട് എസ്സിൽ നിന്ന് ഡിയിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ മൂവ് ചെയ്താൽ എന്താ ഗുണം ഡി ടെൻ ഇലക്ട്രോൺസ് വരുന്നു ഡിയിൽ ടെൻ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ടെൻ ആണ് മാക്സിമം സോ മാക്സിമം ഇലക്ട്രോൺസ് എത്തി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് സപ്ഷ്യലായി എന്ന് പറഞ്ഞാൽ ദാറ്റ് അറ്റെയിൻസ് സ്റ്റെബിലിറ്റി സോ അങ്ങനെ വരുമ്പോഴാണ് ക്രോമിയോയും കോപ്പറും different configuration a exceptional configuration the. so the electronic configuration of chromium and copper are different among 3d series because half filled and completely filled sets of orbitals are relatively more stable the energy gap between 3d and 4s of orbital is small enough to prevent electron entering the 3d ഓർബിറ്റ് ദർ ഫോർ ക്രോമിയം ആൻഡ് കോപ്പർ ഹാവ് ഡിഫറെൻ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സോ ഇൻ സം കേസസ് എൻ എസ് ഇലക്ട്രോൺ ആർ ഇൻ എൻ എസ് ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർ ടു എൻ മൈനസ് വൺ ഡി ലെവൽ സോ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ നടക്കാൻ സാധ്യതയുണ്ട് അത് ക്രോമിയത്തിലും കോപ്പറിലും നമുക്ക് കാണാൻ സാധിക്കുന്നു പിന്നീട് പറഞ്ഞ മറ്റൊരു പോയിന്റ് ആണ് സിങ്ക് കാഡ്മിയം മെർക്കുറി ഇത് ഡി ബ്ലോക്ക് എലമെൻസിൽ ഉണ്ട് സോ ഈ ത്രീ ഡി സീരീസിൽ തന്നെ സിങ്കിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഫോർ ഡി സീരീസിലാണ് അടുത്തത് വരുന്നത് സോ അങ്ങനെ വരുമ്പോൾ ഈ സീരീസിൽ അല്ലെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് മൊത്തത്തിൽ സിങ്കും കാഡ്മിയും മെർക്കുറിയും അതിനെ ഒരു ട്രാൻസിഷൻ എലമെൻറ്റായി കാണുന്നില്ല അതിന് കാരണം ദേ ഹാവ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ ദിയർ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സോ ദേ ആർ നോട്ട് റിഗാർഡ് ആസ് ട്രാൻസിഷൻ എലമെൻറ്റ് സോ ഇത് ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സോ ഇവിടെ സിങ്കിൻ്റെ കേസിൽ നമുക്ക് കാണാം ത്രീ ഡി ടെൻ ഫോറസ്റ്റ് ഓൾറെഡി ഫിൽഡാണ് ത്രീ ഡിയിലും ടെൻ ടെൻ ഇലക്ട്രോൺസുണ്ട് ഫോറസ്റ്റിലും ടു ഉണ്ട് സോ മാക്സിമം ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞു അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റൽസ് ആയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അതിനെ ട്രാൻസിഷൻ എലമെൻറ്റായിട്ട് കാണാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ ഡി ബ്ലോക്കിൽ മുഴുവനായി നോക്കുമ്പോൾ സിങ്കും കാഡ്മിയവും മെർക്കുറി ഈ മൂന്ന് എലമെന്റ്സിനെ ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല അതിന് കാരണം സോ ഇവിടെ നമ്മൾ കോൺഫിഗറേഷനിലുള്ള വ്യത്യാസം പഠിക്കണം അതായത് ക്രോമിയോ കോപ്പറും എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് അല്ലെങ്കിൽ ത്രീ ഡി അല്ല ത്രീ ഡി സീരീസിലെ ആ ഒരു എക്സെപ്ഷൻ കോൺഫിഗറേഷൻ്റെ റീസൺ എന്താണ് അതേതൊക്കെ എലമെൻറ്റ്സ് ആണ് അതെന്താണ് കാരണം എന്ന് പഠിക്കുക അതുപോലെ തന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സിന്ന് ഈ മൂന്ന് എലമെൻറ്റ്സിന് സിംഗിൾ കാഡ്മിയം വർക്കുറിയ ട്രാൻസിഷൻ എലമെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് പഠിക്കുക ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക